നമ്മുടെ ട്രിപ്പ് എന്താ പറയാ അൺഎക്സ്പെക്റ്റഡ് ആയ കാരണം ഗൈസ് ടിക്കറ്റ് എടുത്ത് മുതലായിട്ടോ ദേ ടിടി വന്നുട്ടോ ജനറൽ കമ്പാർട്ട്മെന്റിലോട്ട് ടിടി ഡോർ ഒക്കെ തുറന്ന് ചാടാൻ റെഡിയായി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ട്രെയിൻ വളരെ നേരത്തെ ഹലോ ഗൈസ് പുതിരടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ചെറിയ ട്രിപ്പായിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പൊ ട്രിപ്പ് എങ്ങനെ എന്തൊക്കെയാന്നൊക്കെ എല്ലാവരും വീഡിയോസിലൊക്കെ കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലോ കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക ഫസ്റ്റ് ടൈം ആണ് ഒന്നാമത് ട്രിപ്പ് എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയ കാരണം നമ്മൾ ലോക്കലെടുത്ത് പോവാണ് എവിടേക്കാന്ന് വെച്ചാൽ നിസാമുദ്ദീനിലോട്ട് അതായത് ഡൽഹി അപ്പോൾ ഇവിടെ നിന്ന് ഡൽഹിയിലോട്ടുള്ള ഒരു രണ്ടു ദിവസത്തെ യാത്ര കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഏതാണ്ട് ഒരു ദിവസം 10 മണിക്കൂറും കണ്ട കാണുന്നേ ശരിക്കും ഞാൻ ഇന്നലെ കയറേണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഫ്രണ്ട് അമീറിനെ വിളിച്ചപ്പോൾ അമീർ പറഞ്ഞു നാളെ കയറിക്കോ നാളെ കൊച്ചുവേളി ഉണ്ട് കൊച്ചുവേളി ആകുമ്പം സ്റ്റോപ്പ് കുറവാണ് അപ്പം പെട്ടെന്ന് എത്തും തിരക്കും കുറവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മളിതേ കൊച്ചുവേളിക്ക് പോകാൻ വേണ്ടി പോവാണ് ഇപ്പോൾ സമയം 3:50 ആയിട്ടുണ്ട് 4:30 ആണ് കൊച്ചുവേളി ഇവിടെ എത്തും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ മെയിൻലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 20 മണിക്കൂറും അതായത് ഇവിടുത്തെ ലോക്കൽ യാത്ര അതായത് സെക്കൻഡ് സിറ്റിങ്ങിൽ ഇരുന്ന് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഡൽഹി വരെ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താവും സംഭവിക്കുന്നൊന്നും അറിയില്ല എന്തായാലും നമ്മളെ സേഫാക്കേണ്ട സാധനമൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അപ്പോൾ ഇനിമോട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അപ്പോൾ ഇതുള്ളോട്ട് ഇട്ടാൽ മതി അവിടെ നിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് കൂടി തന്നെ ലഭിക്കും നമുക്ക് നേരെ അപ്പോൾ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ താഴെ പോകണം ഞാൻ കാണിച്ചു തരാം കേട്ടോ സംഭവങ്ങളൊക്കെ ഗൈസ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കിട്ടിയ സമയം അടിപൊളിയാട്ടോ അതായത് നമുക്ക് ഡേ ടൈം കുറവായിരിക്കും നാളെ ഒറ്റൊരു ഡേ ടൈം മാത്രമേ ട്രെയിനിൽ ഇരിക്കേണ്ടി വരത്തുള്ളൂ ടോട്ടൽ 1 ഡേ അതുപോലെ 10 ഹവർ ആ റേഞ്ച് ആട്ടോ ഉള്ളത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നാളെ ഇതേ സമയം പിന്നെ പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്ന് 1ാം തീയതി 2ാം തീയതി 3ാം തീയതി പോലെ കുറച്ച് 5:30 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്കൊക്കെയാണ് ട്രെയിനിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ട്രെയിന് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ഇതുപോലെ കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ട്രെയിനിൽ കയറണം കേട്ടോ അപ്പോൾ ഞാനിനി ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല കാരണം ഈ ഒരു ലോഡും കൊണ്ട് ഫുള്ളി എന്താ പറയുക ട്രെയിനിൽ കയറി ജനറലിൽ കയറിയിട്ട് എവിടെയും എന്താ പാടുന്നൊക്കെ നോക്കണം കേട്ടോ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ട് കയറാന്ന് പറയുമ്പോൾ ടാസ്കാണ് ഇതേ നോക്കിക്കേ അപ്പോൾ ഇത്ര ആളുകൾ കയറാൻ വേണ്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇനി ട്രെയിനിനകത്ത് വെച്ച് കാണാം കേട്ടോ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ജനറൽ ഇതേ ട്രെയിന് നമ്മളെ കാസർഗോഡ് സൈഡൊക്കെ എത്തി കേട്ടോ അപ്പൊ ഇപ്പൊക്കെ തിരക്ക് കുറവാട്ടോ പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളെ ഇവിടെ ഒരു കമ്പനിക്ക് ഭായിമാരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവരെന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങും സ്റ്റോപ്പും കഴിഞ്ഞ് പിന്നെ 4 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് അമ്മമാരൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പൊ എന്തായിരുന്നാലും ഇനി ഇതുപോലെ എവിടെയൊക്കെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പൊ എനിക്കും ഫുഡ് കഴിക്കണം എന്നിട്ട് കിടന്നുറങ്ങണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ കുഴപ്പമില്ലാത്തൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചാലും ഇതുപോലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നൈസായിട്ട് ഇവിടെ തന്നെ കീപ്പ് ചെയ്ത് പോകണം കേട്ടോ അതായത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ സീറ്റ് മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ബാംഗ്ലൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്പോട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇവിടുത്തെ ഫുഡ് സ്പോട്ടാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ നല്ല ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ വന്നും പോയി കളിക്കുന്നുണ്ട് ബായ്സ് ഒക്കെ നമ്മളായിട്ട് ഫുള്ള് കമ്പനി കേട്ടോ ഹായ് പോലെ ബായ് അതെല്ലാവരും അടിപൊളിയാട്ടോ അപ്പോൾ ഇവർ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കിട്ടോ അതായത് ഇവർ ഈ റൊട്ടി സംഭവങ്ങൾ കഴിക്കണ്ടായിരുന്നു അപ്പോൾ എനിക്കൊക്കെ തന്നെ അങ്ങനെ ആ രീതിയിൽ സംഭവം സെറ്റാണ് എന്തായിരുന്നാലും ഉറങ്ങണം കേട്ടോ നല്ലൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഉറങ്ങണം അതെ ഇതുപോലെയുള്ള സംഭവം കേട്ടോ അവർക്ക് കഴിക്കുന്നത് റൊട്ടി പിടിച്ചിട്ട് അതുപോലെ ബായ്സ് നമുക്ക് പൊറോട്ടയൊക്കെ തന്ന് പൊറോട്ട എന്ന് അവർ പറയുന്നത് പക്ഷേ നമ്മുടെ കേരള പൊറോട്ട ആ രീതിക്കൊന്നും അല്ല വേറൊരു രീതിക്കാണ് അപ്പോൾ ഇവരെന്നെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് നമ്മുടെ ലഗേജ് ഷൂ സംഭവങ്ങളൊക്കെ ഇതേ ഇവിടെ കിടപ്പുണ്ട്
ഞാനിത് ഇവിടെ ഇരിക്കുക കേട്ടോ. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിൽ. മിസ്സായാലും വലിയ പ്രോബ്ലം ഇല്ലാത്ത സംഭവമൊക്കെ എങ്കിലും ആ ഒരു രീതിക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചാണ്. ടിക്കറ്റ് എടുത്ത് മുതലായിട്ടോ ദേ ടി ടി വന്നിട്ടോ ജനറൽ കമ്പാർട്ട്മെന്റിലോട്ട് ടി ടി. വാവ്, ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പെട്ടാണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് എന്തായാലും നന്നായി എനിക്ക് തോന്നുന്നു. ഈ ഒരു കൊച്ചുവേളി ആയ കാരണമാണെന്ന് തോന്നുന്നു. കാരണം കൊച്ചുവേളി അത്രയ്ക്കും തിരക്ക് പറഞ്ഞ ട്രെയിനാണ്. അപ്പം നമുക്ക് ഈ ഒരു തിരക്ക് കാരണം തന്നെ ഈ ഒരു രീതിക്കാവാൻ തന്നെ കാരണം ഇത് കൊച്ചുവേളി ആയതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ഗസ് കേട്ടോ. കാള് വരുന്നുണ്ട്, നമുക്ക് ടിക്കറ്റ് കാണിക്കാം. ഗൈസ്, അങ്ങനെ അത് പിറ്റേ ദിവസം രാവിലെ ഏകദേശം 8:50 8:50 8:50 7:50 അപ്പോൾ ഞാൻ വാഷൊക്കെ ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇവിടെ കുറച്ച് പിള്ളേരുണ്ട് കേട്ടോ, ചെറിയ പിള്ളേർ. ഇവന്മാരൊക്കെ ഇന്നലെ ഇവിടെയൊക്കെ ആയിരുന്നു കിടന്നുറങ്ങുന്നൊക്കെ കണ്ടോ. ഏതോ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ അടുത്ത ഷോപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 11 മണിക്ക് കേട്ടോ. ഇന്നലെ നൈറ്റ് അല്ല പുലർച്ചെ 5 മണിക്ക് 6 മണിക്കും കണ്ടായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണിങ് ഉണ്ടെന്ന് പറഞ്ഞത് 4-5 മണിക്കൂർ. ഇനി മുംബൈ ആണെന്ന് തോന്നുന്നു കേട്ടോ അടുത്ത സ്റ്റോപ്പ്. നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ അതേ നമ്മൾ പിറ്റേ ദിവസം അതേ 2:30 ഉച്ചയ്ക്ക് 2:30 ഒരേ ഇരിപ്പ് തന്നെ ഇവിടെ കേട്ടോ. ഇവിടെ നിന്ന് അനങ്ങി കഴിഞ്ഞാൽ സീറ്റ് പോകും, അതാണ് സംഭവം. ഇവരൊക്കെ കണ്ടില്ല, ഇവരൊക്കെ കയറി ഇരിക്കും. പിന്നെ നമ്മൾ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും അവിടെ താഴെ. അപ്പം അങ്ങനെയാണ് സംഗതി. സംഭവം ടാസ്ക് കേട്ടോ സെക്കൻഡ് സീറ്റിങ്ങിൽ വരിക എന്ന് പറയുമ്പോൾ. അവന്മാർ ഇവിടെയുണ്ട്. അവന്മാർ നമ്മൾ ഇറങ്ങിയ ശേഷമുള്ള സ്റ്റോപ്പിലാണ്, 2-ാമത്തെ സ്റ്റോപ്പിലെങ്ങാണ്ടാണ്. സംഭവം ഇച്ചിരി ടാസ്ക് ആണോ, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടൊക്കെ നോക്കിക്കേ, ഫുള്ളി ആളാണ്. അതുപോലെ ഈ ഒരു സൈഡൊക്കെ നോക്കിക്കേ, ഫുള്ളി സീനാണ്. 2:30 ഇപ്പോഴത്തെ 47 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നാളെ ഏർലി മോർണിംഗ് അതായത് 4:00 6:00 5:30 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ നിസാമുദ്ദീനിലെത്തുക. അപ്പം അതുവരെ ഇതേ ഇരിപ്പിരിക്കണം. ഇനി ഇവിടെ ബാത്റൂമിൽ പോകാൻ പോലും സീനാണ്, നോക്കിക്കേ, അതാണ് അവസ്ഥ. ഗൈസ്, അപ്പം അതേ സമയം ഇപ്പം ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ, 8:30 രാത്രി. ഒരേ ഇരിപ്പ് തന്നെ കേട്ടോ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഇല്ല. ഞാനാണെങ്കിൽ ഏർലി മോർണിംഗ് ഒന്ന് മൂത്രയിച്ചാണ്, അതിനുശേഷം ഒന്നും സാധിച്ചിട്ടില്ല. വെള്ളം കുടിക്കുന്നു, ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നു. എണീറ്റ് കഴിഞ്ഞാൽ അപ്പം സീറ്റ് പോകുന്ന ഉറപ്പാണ്. അതേ ഇതാണ് അവസ്ഥ. പുളിയൊക്കെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്, അതായത് എന്തൊക്കെയോ ഒട്ടുന്നൊക്കെ പോലെയുണ്ട്. പുള്ളി ഒരു ദിവസം കഴിഞ്ഞില്ല കുളിക്കാത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര രീതിക്ക് എന്തൊക്കെയോ എന്തായിരുന്നാലും ഡൽഹി എത്തിക്കിട്ടണം. എന്നിട്ട് നമ്മുടെ ആൻറ്റപ്പനി, അതുപോലെ അമീർ, നമ്മുടെ റിയാസ്ക, രസിന്ദ് എല്ലാവരെയും കാണണം കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷമായിരിക്കും ഇതേ സമയത്ത്, ഏതാണ്ട് ഒരു 10 മാസം മുമ്പായിരിക്കും നമ്മൾ അവരെ ലാസ്റ്റ് കണ്ടത്. എല്ലാവരെയും അല്ല കേട്ടോ, അതിൽ അമീറിനെയും ആൻറ്റപ്പനെയും അതിനിടയിൽ നമ്മൾ എറണാകുളം പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ റിയാസ്കയും കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ റഷ്യന്ത്, പിന്നെ ഇർഫാൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ പിന്നെയുണ്ട്. അപ്പോൾ അവരൊക്കെ നാളെ കാണണം. ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയിട്ടു. ഇവരൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2 ദിവസത്തുള്ള ഒരു ഓറടിയൊക്കെ മാറ്റാനുള്ള സംസാരിക്കാനൊക്കെ റേഞ്ച് കാര്യമൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം റേഞ്ച് ഇങ്ങനെ പോയി കളിക്കൂട്ടോ, ഓരോ നിമിഷവും ഓരോ മിനിറ്റും റേഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ട്രെയിൻ ഉണ്ടല്ലേ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ റേഞ്ച് ഇങ്ങനെ മാറി മാറി കളിക്കും, നോ സർവീസ് ആവും. അപ്പം ഇവർ കാസർഗോഡ് ആ സൈഡിൽ നിന്ന് വർക്ക്, എന്തോ വർക്ക്, ജെ സി ബിൻ്റെ എന്തൊക്കെ വർക്കൊക്കെ ആട്ടോ. അപ്പം അവർ നാട്ടിൽ പോവാണ്. അപ്പം ഇനി വാപ്പസ് കടായി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് രണ്ടാൾക്കാര് മുതലാളിയായിട്ട് അടി ഉണ്ടാക്കി, അപ്പം അവർ രണ്ടും ഇനി തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പറയുന്നത്. രസമാട്ടോ സംഭവം, പക്ഷെ ഭയങ്കര നല്ല സ്വഭാവം കേട്ടോ. അവർ ഫുഡ് കാര്യങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇന്നലെ കഴിക്കാൻ വേണ്ടി
കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഉമ്മ പാക്ക് ചെയ്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ്, നമ്മളെ നോർമൽ റൈസ്. അപ്പൊ അത് ഞാൻ എടുത്ത് കഴിക്കേണ്ട മടിക്ക് ഇങ്ങനെ നൈറ്റ് ഇവര് ഫുഡ് ഷെയർ ചെയ്തു. അപ്പൊ പിന്നെ ഞാൻ അത് എടുക്കാൻ മടിച്ചു കേട്ടോ. പിന്നെ മോർണിംഗ് അത് തുറന്നു നോക്കിയപ്പം അതാകെ കേടായിട്ടുണ്ട്. അപ്പൊ എന്താന്നാൽ ഇവരെ അങ്ങനെ ഫുഡ് ഷെയർ ചെയ്തപ്പോ പിന്നെ എനിക്ക് അതിനിടയിൽ കൂടെ എന്റെ ഫുഡ് എടുക്കാനുള്ള മടി, ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിച്ച ആ വൈബിൽ അങ്ങനെ പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ഇനി ഏതാണ്ട് എത്ര മണിക്കൂറുണ്ട്, 8:30, 9:30, 10, ഏകദേശം 9 മണിക്കൂറോളം ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കിടക്കാൻ പറ്റുവാണെങ്കിൽ കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് ഇങ്ങനെ പോകണം. അപ്പൊ നാളെ എന്തായിരുന്നാലും റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയാലും ഒന്ന് ഒന്ന് എന്താ പറയാ, ഒന്ന് ആശ്വാസം ആവത്തുള്ളൂ. ഇപ്പൊ ലൈബ്രറിക്ക് ഞാൻ വ്ലോഗ് എടുക്കുന്ന നോക്കട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന നിമിഷങ്ങൾ ഓൾമോസ്റ്റ് എത്തി തുടങ്ങി കേട്ടോ. അതേ കണ്ടോ, ഏതാണ്ട് 4:56 ആയിട്ടുണ്ട്. ഇനി ഒരു 5:50 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് നമ്മള് നിസാമുദ്ദീനിൽ എത്തും കേട്ടോ. ഭായിമാര് പുള്ളി ഭയങ്കര കിടപ്പാണ്. ഇതുണ്ടോ, അപ്പൊ ഈ ഒരു അങ്കിളും കൂടെ നമ്മളൊപ്പം നിസാമുദ്ദീനിൽ ഇറങ്ങാൻ വേണ്ടിയുള്ളതാണ്. നമ്മള് രണ്ടുപേരായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ താഴെ ഒന്നും ആരും അങ്ങനെ ഉള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് ഉറക്ക് കുറവാട്ടോ, എന്ന് കരുതി ഒട്ടും ഇറങ്ങിയിട്ടില്ലെന്നല്ല, അവര് 4:45 വരെ അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എണീറ്റാണ്, ഇപ്പോഴും തിരക്ക് നോക്കിക്കേ. അങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ ട്രെയിൻ വളരെ നേരത്തെ എത്തിച്ചേ, 5:40 എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും എല്ലാവരും ദേ ഇവിടെ ഇറങ്ങി തുടങ്ങാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ തുറന്ന് ചാടാൻ റെഡിയായി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് പയ്യെ ഇറങ്ങിയേക്കാട്ടോ. പിന്നെ ഇറങ്ങിയ ശേഷം കാണാം. നമ്മള് എന്താ പറയാ, നിസാമുദ്ദീനില് റെയിൽവേ സീനാട്ടോ. അപ്പൊ നമ്മളൊരു എന്താ പറയാ, റിക്ഷ പിടിച്ച് വേറെ നമുക്ക് കാണിച്ചു തരാം രാജീവ് ചൗക്ക്, വേറെ ഏതൊരു സ്ഥലത്തായിട്ട് വന്ന്. പിന്നെ നമുക്ക് ഇനി നമുക്ക് രാജീവ് ചൗക്കിൽ ഇറങ്ങണം കേട്ടോ. ഇതാണ് രാജീവ് ചൗക്ക്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി യെല്ലോ ലൈനാണ് പിന്നെ പോവേണ്ടേ. അപ്പൊ ആ രീതിക്കൊക്കെയാണ് അങ്ങനെ നമ്മൾ രാജീവ് ചൗക്ക് എത്തിട്ടു. അപ്പൊ ഇനി ഇവിടെ നിന്ന് പോവാണ്. അപ്പൊ ശരി, അപ്പം അങ്ങേരെ ഇറങ്ങട്ടോ, ഹെൽപ്പ് ചെയ്തൊക്കെ. അതായത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ടൊക്കെ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ കൗണ്ടർ ഒന്നും ഓപ്പൺ അല്ല, ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് എടുക്കണം. അപ്പൊ എൻ്റെ ആണെങ്കിൽ ഗൂഗിൾ പേ ബ്ലോക്ക് ആയി എടുക്കുവാണ്. അപ്പോൾ ആളാണ് എല്ലാ സംഭവം ടിക്കറ്റ് ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് തന്നെ. അപ്പൊ ഇനി നമുക്ക് ഏത് റൂട്ടാണെന്ന് നോക്കണം കേട്ടോ. നമുക്ക് യെല്ലോ ലൈൻ ആണ് പോകേണ്ടത്. അപ്പൊ നമുക്കിത് യെല്ലോ ലൈൻ ആണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങോട്ടാണ് കേട്ടോ. ഓ, അപ്പൊ ആദ്യമായിട്ടാണ് ഇതുപോലെ എന്താ പറയാ, ഒറ്റക്ക് ഇത്രയും ദൂരം വരുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇതിനു മുമ്പൊക്കെ നമ്മളപ്പുറം മറ്റ് ചിലരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ നിന്ന് കമ്പനിയായ താഴോട്ട് പോകണം. താഴോട്ട് മീൻസ് എങ്ങോട്ടായിരിക്കും, ഈ സൈഡായിരിക്കും കേട്ടോ. നോക്കട്ടെ. ഓക്കെ, ഇവിടെ തന്നെ യെല്ലോ ലൈൻ. ഓ, കംപ്ലൈൻ്റ് ആട്ടോ ഈ ഒരു സംഭവം. സ്റ്റോപ്പാക്കിയിട്ടേക്കുവാണ് ഞാൻ തിരിച്ച് വീഡിയോ എടുക്കാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാസ്ക് കിട്ടിയില്ല കേട്ടോ. കുറേ തപ്പി ഷോപ്പിലൊക്കെ, മാസ്ക് എവിടെയും കിട്ടുന്നില്ല. ഇതേ അവിടെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അവിടെ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് കേട്ടോ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഇരുട്ടാണ്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. GTP നഗർ ഈ ഒരു സൈഡിലോട്ടാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രാജീവ് ചൗക്കിലാണ്. അത്യാവശ്യം ന്യൂഡൽഹി ചാന്ദിനി ചൗക്ക് അത്യാവശ്യം സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ലൈൻ എപ്പോഴും ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു മെയിൻ ലൈനാണെന്ന് തോന്നുന്നുട്ടോ. നമുക്ക് GTP നഗർ അത്യാവശ്യം ഉള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞു നോക്കാട്ടോ, അല്ലെങ്കിൽ സീറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി പയ്യെ എക്സിറ്റിലോട്ട് പോവാണ്. എക്സിറ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. എക്സിറ്റ് ഇത് ഇങ്ങോട്ടാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു GTP നഗർ ഇറങ്ങിയ ശേഷം ഏതാണ്ട് 2 കിലോമീറ്ററോളം പോകാൻ വേണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളത് ഇതേ ഇതുപോലെ ഒരു റിക്ഷ പിടിച്ചാ പോകുന്ന കേട്ടോ. ആള് 30 rupees പറഞ്ഞു, ഞാൻ പാർക്കിംഗ് ചെയ്ത് 20 rupees ആക്കി. ഇവിടെ എല്ലാ സംഭവം ഇങ്ങനെ കേട്ടോ, നമ്മള് പാർക്കിംഗ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മള് വന്ന് 2 ദിവസത്തിനൊക്കെ നമ്മളെ വെട്ടി കാലിയാവും. നിക്കര് കീറുന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ ടൂറിസ്റ്റിനെ കണ്ടാൽ ഇവര് അങ്ങ് കിടന്ന് പിയും. കഴുത്തറക്കുന്നൊക്കെ പറഞ്ഞില്ല, അതാണ് സെറ്റപ്പ്.
നമ്മളിങ്ങനെ ഈ റിക്ഷ നല്ല തണുപ്പിട്ടോ ഭയങ്കര തണുപ്പ്. ഞാനാണെങ്കിൽ ഇന്നറും നോർമൽ ടീഷർട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഈ ഒരു പാന്റ് നോർമൽ പാന്റാണ്. ഞാൻ മെയിൻലി വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാന്റൊക്കെ എടുത്തിട്ട് ട്രിപ്പിന്. ലഗേജ് അത്രയ്ക്കും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്. ഓ അപ്പം എന്തായിരുന്നാലും നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു വർഷത്തിന് ശേഷം, ഏതാണ്ട് ഒരു 10 മാസത്തിന് ശേഷം, ഇതേ വീണ്ടും നമ്മളെ അവർ അവരുടെ റൂമിനടുത്തെത്തിയിട്ടു. അവർ ഉറക്കത്തിലാണ് ഇട്ടു. അപ്പം അന്ന് നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, കാശ്മീർ പോകുന്ന വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും നമ്മളിതേ ഈ ഒരു പോർഷനിലായിട്ട് വണ്ടി നിർത്തിയിട്ട സംഭവങ്ങളൊക്കെ. അപ്പം ഫോട്ടോ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, അവനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം തുറക്കുമായിരിക്കും. എന്താ പറയുക, ഭയങ്കര ഉറക്കമാണ്, ഏർലി മോർണിംഗ് അല്ലേ. ഞാൻ സമയം കാണിച്ചു തരാം. ഇത് 7:28 ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമായിട്ടുള്ളൂ. ഏർലി മോർണിംഗ് തന്നെ നമ്മളിവിടെ എത്തി. ഒന്നാമത് ട്രെയിന് ഇച്ചിരി നേരത്തെ എത്തിയിട്ട് വിചാരിച്ച ഇത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു അനുഭവം, കാരണം ട്രെയിന് വിചാരിച്ചതിനെക്കാട്ടിലും നേരത്തെ എത്തുന്നത്. അങ്ങനെ ഇതേ ഫൈനലി നമ്മൾ റൂമിനകത്ത് കയറിയിട്ടു. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ ഇന്ന് സൺഡേ കാരണം ലീവാണ്. ഞാൻ നമ്മുടെ ലഗേജ് കൂടെ വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ പവർ ബാങ്ക് ചാർജിന് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് ഇതൊരു ടീ ഉണ്ടാക്കി ജസ്റ്റ് ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം പിന്നെ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു വീഡിയോ മിക്കവാറും ഞാൻ ഇവിടെ തന്നെ വെച്ച് അതിൻ്റെ പേ കേട്ടോ. അവരെ കാണിക്കാൻ കഴിയുവാണെങ്കിൽ അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേ കണ്ടിട്ട് പോകണം. അപ്പോൾ അതിനുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ നോട്ടിഫിക്കേഷൻ സ്പോർട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ വാച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്തായിരുന്നാലും ഞാൻ ഈ ഒരു സംഭവത്തെ തീർത്ത് നൈസായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ.